രാവിലെ മുതൽ കരച്ചിൽ തുടങ്ങിയതാണ്. എനിക്ക് ഡ്യൂട്ടി ഓഫാണെങ്കിൽ ഇന്നലെ ചിക്കു തുടങ്ങി കരച്ചിൽ. എന്നാൽ പിന്നെ ചിക്കുവിനെ കൊണ്ട് പോയേക്കാൻ നേരത്തെ പുറത്ത് വണ്ടിയെ പോകുന്നില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലേ വണ്ടിയെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ പോവാം പോവാം പോവാം. വാ ഇതെടുത്തോ, ബെൽറ്റ് എന്തിയേ ബെൽറ്റ്. മോള് കേഴപ്പുണ്ടായി, ഭയങ്കര ചാട്ടമായിരുന്നു ബെൽറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. ബെൽറ്റ് എന്തി ബെൽറ്റ്, ഏ ബെൽറ്റ് വേണ്ട നിനക്ക്, എടുക്ക ബെൽറ്റ് എടുക്ക. പൊക്കത്ത് കിടക്കുവാണേ. വാ എടാ, ഞാൻ ബെൽറ്റ് കെട്ടട്ടെ. എടാ വാ ഇവിടെ, എടാ ബെൽറ്റ് കെട്ടട്ടാ. ഓ അങ്ങ് വണ്ടിയല്ല, വണ്ടി പോകുന്നില്ല നമ്മൾ. അയ്യോ കണ്ടോ അവനെ, അത് മാറ്റി കേട്ടോ ചങ്ങല മാറക്കേ. ഞാൻ ചങ്ങല ഇടി ഇടി കേട്ടോ നിന്നെ. അടി മേടിക്കും കേട്ടോ ചിക്കു, അവിടെ ആ മറ്റേ ഈ ഈ ബെൽറ്റ് കേട്ടോ. ഇതാകുമ്പത്തേന് അവൻ പിന്നെ അഴിച്ചു മാറ്റിയത. നിനക്ക് പോണെങ്കിൽ നീ മര്യാദക്ക് ഇരിക്കുക. നീ ചാടുന്നത് എന്തിനാ, ഏ കേട്ടോ ചാടുന്നത് എന്തിനാ ചാടുന്നത്. ഞാൻ ഒന്ന് പോസ് ചെയ്യുവാണേ, ഞാൻ ബെൽറ്റ് കെട്ടണം. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ബെൽറ്റ് വിട്ടു, കൂടാതെ ഇത് വിട്ടു. അഴിച്ച് അഴിഞ്ഞു പോയല്ലോ അത്. പാ എന്നാ ചാട്ടോ ചാടുന്നേ. ഓ എടാ ഞാൻ നിന്നെ കൊണ്ടുപോകാനാ അവൻ ബെൽറ്റ്. ബാ ആ പോ. ഞാൻ ഇന്നിപ്പം അഴിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഇവിടെ കുറേ ഓടാൻ പറ്റിയില്ലാത്തുണ്ട്. ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര ബഹളം വീട്ടില്. ഇപ്പൊ സ്കൂട്ടറിൽ പോകാൻ നമുക്ക് യാതൊരു നിർത്തിയില്ല, അത് ഞാൻ ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. നേരത്തെ ഞാൻ ചിക്കുനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാട് പോലെയാണ്, ഞാൻ ഇവനെ ഞാൻ കഴിച്ചു വിടുന്നു. പിന്നെ ഇവനൊക്കെ അതിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരും. പക്ഷെ രണ്ടു ദിവസം മുമ്പ് ഞാനിവനെ അഴിച്ചു വിട്ടപ്പോൾ ഒറ്റ പോക്കാ പോയത്. പിന്നെ അവൻ്റെ അവനെ കണ്ടില്ല ഇതിലെ പോയി എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ആ ഇതിനു മുമ്പത്തെ വീഡിയോയില് അതുപോലെ സംഭവിച്ച. അപ്പിടാൻ പോവാ, അപ്പിടാൻ വേറെ ഒരു സ്ഥലവും ഇന്ന് കിട്ടില്ല കേട്ടോ. സൂപ്പർ സ്ട്രോങ് കേട്ടോ.
പുറത്തോടത്ത് പോവാൻ എന്തോ പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അവൻ അല്ലാത്ത പക്കം മര്യാദ നടക്കും, പക്ഷേ അവൻ്റെ ഒരു സമയമായതുകൊണ്ടാണ് തോന്നുന്നു അവൻ അത്ര പെർഫെക്റ്റ് അല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ അവൻ നടക്കുന്നത്, നമ്മുടെ ആ സൈഡിൽ തന്നെ അവൻ നടന്നോളും, പോകത്തില്ല. പക്ഷേ വേണ്ട മുമ്പ് കയറുന്നു, ആ ട്രെയിനിങ് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. റബ്ബറെല്ലാം നിൽക്കുക, ആരും വെട്ടാനൊന്നും ഇല്ല, വെട്ടിയാൽ തന്നെ എൻ്റെ ഇരട്ടി കൂലിയാ. വിളകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, പക്ഷെ എന്നാ ചെയ്യാനാ, വില നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കർഷകന് കിട്ടത്തില്ല. ഡയറക്റ്റ് വിൽക്കാൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ അപ്പം ഞങ്ങളുടെ നാടാണ് ആണോ ഈ ചെറിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വച്ചുപിടിപ്പിക്കാൻ പറ്റിയ സാധനമാണ് ഇരിക്കുന്നത്. ഇല്ലി ചിക്കു എങ്ങോട്ട് ഇതില്ല നടക്കുക, നോക്കുവാണേ വേറെ പട്ടികളുണ്ടോ എന്നുള്ളത്. വാച്ചിങ് പ്ലാവൻ ചക്ക എടുക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു കിലോ ചക്കയുടെ റേറ്റ് വെച്ചപ്പോൾ 40 രൂപ ഒരു കിലോ. ഈ കിപ്പിയും ഇവിടുത്തെ ചക്ക എന്ന് പറഞ്ഞാൽ എത്ര കിലോ ആണ് ഈ കിടക്കുന്നത് പ്ലാവിൽ. അതുകൊണ്ട് ഞാൻ കൂടുതൽ നോക്കാൻ പോയില്ല, അടുത്ത നഴ്സറി ചെന്ന് ഒരു പ്ലാവും തേ മേടിച്ചു വെച്ചു. അപ്പോഴാ നനഞ്ഞിടക്കും കംപ്ലീറ്റ്. ചിക്കുനെ ലൂസാക്കി വിടണമെന്നുണ്ട്, പക്ഷെ പിന്നെ പോയാൽ അവനെ പിടിച്ചാൽ കിട്ടിയില്ലെങ്കിലോ. അങ്ങോട്ടൊന്നും പോകണ്ട, അങ്ങ് പോരെ. എവിടെയാണ് മണക്കുന്നത്? ഇതിന് കുറച്ച് കൈ കുറച്ച് ലൂസാക്കി വിടാം. എന്തൊക്കെയോ മണത്ത് കണ്ടു, എന്തോ എന്നാണ് നോക്കുന്നത്, എന്തോ മണം കിട്ടി. പോവാം പോവാം പോവാം. ഉച്ചക്ക് പോകുന്നുണ്ടോ? എന്തോ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഒരു വഴിയിലോട്ട് തിരിച്ചു തന്നെ മണം പിടിച്ചോണ്ട് അങ്ങ് പോവുക. പോലീസായ മണം പിടിക്കുന്ന പോലെയാണ്, എങ്ങോട്ടാ പോകുന്നറിയില്ല. കുറേ നേരമായി ചുമ്മാ, ഇനി പറ്റിക്കാനാണോന്ന് അറിയത്തില്ല. മൊത്തം വയറ് കയറി കിടക്കുക. രാത്രിയൊക്കെ ഇതിലെ വന്നു ഞാൻ പേടിയാവും, ഈ ഏരിയയിലേക്ക് മനുഷ്യൻ പോലും ഇല്ല. ആ അവിടെ ഒരു പട്ടി കിടപ്പുണ്ട് കേട്ടോ, അതാണ് അവൻ മണത്ത് മണത്ത് വന്നത്. വേണ്ടോ വിടാൻ പറ്റിയല്ല, വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ആണ്ടാ ചിക്കു, ആണ്ടാ 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 ആണ്ടാ. ആ വണ്ടി ആണ്ടാ 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 ആണ്ടേ. അങ്ങോട്ട് നോക്കട, അങ്ങോട്ട് നോക്കട. ചിക്കു നമുക്ക് ഓടട്ടെ, വരുവാടാ, അവൻ ഉറണ്ണേ ഉള്ളു. ചിക്കു ഓടാടാ, ചിക്കു നോക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ടൊന്നും പോണ്ട, അവിടെ നിന്നോ. ഞാൻ വടി അവന് വലിയ അനക്കമൊന്നുമില്ലേ. ശാൻ അവിടെ പപ്പം, അവിടെ പമ്മി. നമ്മുടെ ഇവിടുന്ന് ഒരു 50 മീറ്റർ ദൂരമുണ്ട്. വയ്യാണ്ടാന്ന് വയ്യാണ്ട് എടുക്കുമെന്ന് തോന്നുന്നു. ശാൻ പോവാ, ടാറ്റാ ബൈ ബൈ. ഞാൻ പോവാ, ഞാനില്ല ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞു എഴുന്നേറ്റു. അങ്ങോട്ട് പോരാ ചെക്ക്, അങ്ങോട്ട് പോകണ്ട.
ചിക്കുവിൻ്റെ ഒരു ദിവസം ഔട്ടിംഗ് ആണ്, ഇന്ന് ഞായറാഴ്ച. അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് താഴെ. ചിക്കു എന്നാ പോവാം, വാ നമുക്ക് മോഹൻലാലിൻ്റെ കടയിൽ പോവാം. വടാ ചിക്കുവിനെ കൊണ്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാം. കറക്റ്റ് കുറേ നേരം കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാൻ. സൂപ്പർ മഴ വരുന്നുണ്ട്, വീട്ടിലോട്ട് ഇനിയുണ്ട് ഒരു 1 കിലോമീറ്റർ അടുത്ത്. മിക്കവാറും മൊബൈലും തന്നെയല്ല നന്ദിയും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. മതി മതി, പോവാം 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 പോവാം. എങ്ങോട്ടാ പോവാന്ന് പറഞ്ഞാൽ ഓടുവാ.